തൃക്കരിപ്പൂർ ടൗണിൽ സ്വകാര്യ കെട്ടിട സമുച്ചയത്തിന്റെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി പുറത്തേക്കൊഴുകിയ മലിനജലം റോഡിൽ പടർന്ന് പരിസരവാസികൾക്ക് ദുരിതമായി. പരാതി ഉയർന്നതോടെ പോലീസ് സാന്നിധ്യത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതരെത്തി നിയമ നടപടികളുടെ ഭാഗമായി ടൗണിലെ കെട്ടിടത്തിൽ നോട്ടീസ് പതിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിന് പടിഞ്ഞാറ് ഭാഗത്തെ ബഹുനില കെട്ടിടത്തിലെ കക്കൂസ് മാലിന്യം റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ പരിസരത്തെ വ്യാപാരികളും നാട്ടുകാരും സഹികെട്ട് ആരോഗ്യവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. രവി കുളങ്ങരയുടെ ഉടമസ്ഥതയിലുള്ള സൂര്യകാന്തി കോംപ്ലക്സ് എന്ന കെട്ടിടത്തിലെ ടാങ്കിൽ നിന്നുള്ള മലിനജലം ഒഴുകിയിറങ്ങിയതുമൂലം ദിവസങ്ങളായി ഇതുവഴിയുള്ള യാത്രക്കാർക്ക് മൂക്കുപൊത്തി നടക്കേണ്ട ഗതികേടാണ്. 3 ദിവസം മുൻപ് മലിനജലം റോഡിലേക്കൊഴുകുന്ന കാര്യം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുപ്രിയ കെട്ടിട ഉടമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. കക്കൂസ് ടാങ്കിലെ മലിനജലം വെള്ളിയാഴ്ച രാവിലെയും റോഡിലേക്ക് ഒഴുകിയതോടെ വ്യാപാരികളും വഴിയാത്രക്കാരും ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ ആരോഗ്യവകുപ്പ് അധികൃതർ ഇന്റർലോക്ക് ഇളക്കിയതോടെയാണ് ടാങ്കിൽ നിന്നും കക്കൂസ് മലിനജലമാണ് പുറത്തേക്കൊഴുകിയതെന്ന് ഉറപ്പിച്ചത്. തുടർന്ന് ഉടമയെ ഫോണിൽ ബന്ധപ്പെട്ടതോടെ ഇവർക്ക് നേരെ ഫോണിൽ അധിക്ഷേപവും ഭീഷണിയും ഉണ്ടായതായി അവർ പറഞ്ഞു. ഇതുവരെ അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആരോഗ്യവകുപ്പിലെ ആളുകൾ ബന്ധപ്പെടുകയും ഇന്ന് രാവിലെ ഞങ്ങൾ ടീമായിട്ട് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഒരുമിച്ച് ഇവിടെ എത്തിച്ചേരുകയും ആ പ്രശ്നം നേരിട്ട് കാണാനും ഇടയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ലിയാഖത്തനി സർ ഈ കെട്ടിടവമ്മേനെ ഫോണിൽ വിളിച്ചപ്പോൾ അയാൾ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചന്ദന പോലീസ് സ്റ്റേഷനിൽ വരെ അറിയിച്ചിട്ടുണ്ട്. ഇയാൾ യാതൊരുവിധ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നിയമപരമായി വളരെ ശക്തമായി മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്ന് ആരോഗ്യവകുപ്പ് ടീം ചന്ദേര പോലീസിലും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും സംഭവം അറിയിക്കുകയും തുടർന്ന് കെട്ടിട സമുച്ചയത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് 1994, പൊതുജന ആരോഗ്യ നിയമം 2023 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം നിയമ നടപടി ശുപാർശ ചെയ്തു. 2 ദിവസത്തിനകം മലിനജലം ടാങ്കിൽ നിന്നും പുറത്തേക്കൊഴുകുന്നത് ശാശ്വതമായി ഈടാക്കിയില്ലെങ്കിൽ 10,000 രൂപ പിഴ ഈടാക്കുവാനും മറ്റ് നടപടികളിലേക്ക് നീങ്ങുവാനുമാണ് തീരുമാനം. 48 മണിക്കൂറിനുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ പോലീസ്, പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ് സംയുക്ത നടപടികൾ ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ NP ലിയാഖത്തലി, JHIമാരായ NE ശിവകുമാർ, PV പ്രകാശൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ M സുപ്രിയ എന്നിവരും ചന്ദേര SIമാരായ K രാമചന്ദ്രൻ, M സുരേശൻ എന്നിവരും സംഭവസ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.